സാഹി മർഹബ ഭാഗം 14. ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ. സാഹി പറഞ്ഞ പോലെ നീ അമേരിക്കക്ക് പോകുന്നുണ്ടോ? അത് ഗാൻസ്. അവൻ്റെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി കാർ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലേക്കുള്ള ഇടവഴി. സാഹി, മുന്നേക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ? ഞാനൊന്ന് നിന്നുകൊണ്ട് അവളെ നോക്കി. നോക്കണ്ടുണ്ടക്കണി, എനിക്കറിയാം. അറിയാന്നല്ല, മനസ്സിലായി. അവനിലേറെ മറ്റെന്തിനേക്കാളും അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് നടത്താൻ തുടരുന്നു. നീ കളിയാക്കി ചിരിക്കുവാണോ? എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇക്കഴിഞ്ഞ നാളുകളിൽ ഞാൻ മനസ്സിലാക്കി ഒന്നുണ്ട്, സ്നേഹം പിടിച്ചു വാങ്ങുന്ന ഒന്നല്ലെന്നുള്ള സത്യം. ഇക്കാര്യം എനിക്ക് നേരത്തെ അറിയാമെങ്കിലും മനസ്സിലാക്കിയത് ഇപ്പോഴാണെന്ന് മാത്രം. അവൾ ചിരിച്ചുകൊണ്ട് അതേന്ന് തലയാട്ടി. നിനക്കിഷ്ടമല്ല അവനെ? അവൾ ചോദിച്ചപ്പം ഞാനൊന്ന് ഞെട്ടി. ഏയ്, എനിക്കിഷ്ടമല്ല, നിനക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ഒരാ തപ്പിത്തടഞ്ഞ് താഴെ വരുന്ന സീനാകെ ബോറാകാതെ മോള് കാര്യം പറയും. ഇല്ലടി, അങ്ങനെ ഒരു സ്നേഹമൊന്നും എനിക്കില്ല, ഇനി ഉണ്ടാവുകയില്ല. നിന്റെ സ്ഥിരം ഡയലോഗ്. ഞാൻ പോണ്. വീടിന് മുന്നിലെത്തിയതും അവിടെ യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കവേ. നാളെ രാവിലെ 9 റെഡിയാവേ, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഓക്കേടാ, ഞാൻ ആദ്യം പോയി ഉമ്മിൻ്റെ പിണക്കം മാറ്റട്ടെ, എന്നിട്ട് നീ രാവിലെ ഇങ്ങോട്ട് പോര്. അങ്ങനെ യാത്രയും പറഞ്ഞ് അവൾ പോയി. ഞാൻ മുറ്റത്തേക്ക് എത്തിയപ്പോൾ ഉമ്മറത്ത് മീനുവിൻ്റെ മുടിയും ചീകി രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപാടെ ഉമ്മി എന്നേറ്റ് പോയി. ഇത് സ്ഥിരമായതുകൊണ്ട് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയില്ല. ആളെന്നും കലിപ്പിലാണല്ലോ. ബാഗ് തിണ്ണയിൽ വെച്ച് അവളുടെ അടുത്ത് കയറിയിരുന്നു. ഇത്താടെ ഇന്നത്തെ കലാപരിപാടി, ഉമ്മി രാധേച്ചിയുടെ വീട്ടിൽ നിന്ന് കണ്ടു. അപ്പം അതാണ് പ്രശ്നം. അല്ല, നീപ്പ. പെട്ടെന്ന് അടുക്കളയിൽ നിന്നുള്ള പാത്രങ്ങളുടെ തുടർച്ചയായ സൗണ്ടിൽ നിന്ന് തന്നെ മനസ്സിലായി ആളൊന്നൊന്നുകൂടെ വയലൻ്റ് ആണെന്ന്. ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ട ഞാനും മീനും അങ്ങോട്ട് ചെവിയോർത്ത്. രാത്രിയും പകലില്ലാതെ അങ്ങ് പൊയ്ക്കോളൂ. താഴെ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുണ്ടെന്നും ചിന്ത പോലും ഇല്ല. അല്ല, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോടി മീനു? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ലെന്നേ, എനിക്കിന് സായിത്താനെ പോലെ ആയാൽ മതി. പതിയെ സൗണ്ട് കുറച്ചങ്ങനെ പറഞ്ഞപ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് നിറകിലൊരു ഉമ്മ കൊടുത്തു. ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അവളോട് പറഞ്ഞ് ബാഗും എടുത്ത് റൂമിൽ പോയി. കുറച്ചു നേരം കിടന്നതിന് ശേഷം തോർത്തെടുത്ത് കുളിക്കാൻ പോയപ്പം ഉമ്മി പറഞ്ഞതിനെ അയച്ച് കെട്ടാൻ പോകുമായിരുന്നു. കുറച്ച് കൂടുതൽ നേരത്തെ ഇരുട്ടതിന് ശേഷം അകത്തേക്ക് കയറിയപ്പോൾ ഉമ്മി ആരോടോ ഫോൺ ചെയ്യുമായിരുന്നു. ഉമ്മിയോട് സംസാരിക്കാൻ കുറച്ചു നേരം ഹാളിൽ ചുറ്റിപ്പറ്റി നിന്നെങ്കിലും ഉമ്മിയുടെ ഫോൺ വിളി തുടർന്നുകൊണ്ടേയിരുന്നു. അത് കയ്യട്ടെ എന്ന് കരുതി റൂമിലേക്ക് പോയി. മാർച്ച് നടന്ന സമയം ഏതോ ഒരുത്തൻ എൻ്റെ ഷാള് പിടിച്ചു വലിച്ചു. ആ സമയം ബാഗിലിട്ട സേഫ്റ്റി പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു സൺഗ്ലാസ് കണ്ടത്. അത് മുന്നേടതാണെന്ന്, അന്ന് എൻ്റെ ബാഗിലിട്ടതാണ്. ഇത് വെച്ചാൽ അവനെ കാണാൻ പൊളിയാണ്. ഇനിയിപ്പം നമ്മൾ വെച്ചാൽ എങ്ങനെയാണാവോ? ചുമ്മാ അതെടുത്ത് വെച്ച് കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് പിറകിൽ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന മീനുവിനെ കണ്ടത്. എന്തടി നീ ഇങ്ങനെ നോക്കുന്നത്? നീ എന്നെ കണ്ടിട്ടില്ലേ? സൺഗ്ലാസ് പെട്ടെന്ന് ഊരി കയ്യിൽ പിടിച്ചു. കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ സൺഗ്ലാസ് വെച്ച് കണ്ടിട്ടില്ല. ഏതായാലും മൊഞ്ചത്തിയേക്ക്. അല്ലത്താ, ഇത് ആരുടെയാ? നീ എന്താടി എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? അതല്ല, ഞാൻ സ്കൂളിൽ പോയി വരുമ്പോൾ ഒരു ചെറിയ മിഠായി കടയിൽ പോലും അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയാതെ എന്നെ വെറുതെ വിടാറുണ്ടോ? അപ്പം എനിക്ക് ചോദിക്കണമെന്ന് തോന്നി, ചോദിച്ചു. ഇവളെ ഞാൻ. ഓഹോ, എന്നാ കേട്ടോ, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. ഏത് ഫ്രണ്ട്? ബോയ്ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട്? നീ കിടന്നവരെ സംശയിക്കൊന്നും വേണ്ട, ഇത് മുന്നൻ്റെ ആണ്. ആ, എനിക്ക് തോന്നി. എന്ത് തോന്നിയെന്ന്? അവളൊന്നുമില്ലെന്ന് ഷോൾഡർ കൊണ്ട് പറഞ്ഞ് ഓടാൻ നിന്നത് ഞാൻ അവളെ പിടിച്ചു വെച്ചു. ഉമ്മി ആർക്കായി വിളിക്കുന്നത്? കുറേ നേരമല്ലോ. അത് ഇത്തേ പിടിച്ച് ഒതുക്കാനുള്ള വിടിയാ. ഉമ്മി ഇന്നും ഒന്നും പറഞ്ഞില്ലേ? മനസ്സിലായില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. നാളെ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന്, ഇത്തേ കാണാൻ കെട്ടിച്ചു വിടാൻ പ്ലാനാണ്. അവളൊരു കള്ളച്ചിരിയോടെ പറഞ്ഞത് കേട്ട് എനിക്കാകെ തരിപ്പ് കയറി. എന്നോടൊരു വാക്ക് ചോദിക്കാതെ എന്തേ ഉമ്മി കാട്ടിക്കൂട്ടുന്നത്? ആരാ വരുന്നതെന്ന് പറഞ്ഞു നിന്നോട്. ക്ഷമിക്ക, ഇക്കാക്ക് ഒത്തിരി ഇഷ്ടാത്ര ഇത്തേ. അല്ലാ, അവൻ കളിച്ച് കളിച്ച് കുടുംബത്തിൽ കയറി കളിക്കാനും തുടങ്ങിയോ? അവൻ പെണ്ണ് ചോദിച്ച് വന്നേക്കുന്നു. പെരുവിരിൽ നിന്നും ദേഷ്യം കയറി തുടങ്ങി. വേണ്ടത്ത, ഉമ്മിനോട് എതിർത്തൊന്നും പറയണ്ട. ഇങ്ങനെ രണ്ടാളും വഴക്കുകൂടണ്ട. ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ബന്ധമാണിത്. ഇതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. നീ കൈവിട്ടെ. കൈ കടഞ്ഞ് ഞാൻ ഹാളിലേക്ക് പോയി. ഹാളിലൊന്നും ഉമ്മിയെ കാണാത്തത് കൊണ്ട് ഉമ്മറത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് റൂമിൽ നിന്നുള്ള സംസാരം കേട്ടത്. അത് ബാബയോടുള്ള സംസാരമാണെന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. റൂമിൽ കയറിയപ്പോൾ ടേബിളിലുള്ള ബാബയുടെ ഫോട്ടോയിൽ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുമായിരുന്നു. സന്തോഷമാണേലും സങ്കടമാണേലും പരാതിയും പരിഭവും അവിടെ തന്നെ. 3 പെൺമക്കൾക്ക് ജന്മം നൽകിയാൽ എന്നിലേറെ സന്തോഷവാനായിരുന്നു നിങ്ങൾ. അതിൽ നമ്മുടെ റാഹി. ഒരുപാട് രാത്രികളിൽ അവളെക്കുറിച്ച് എത്രയേറെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിട്ടുണ്ട് നമ്മൾ. അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ എത്ര വേഗമാ തകർന്നു വീണത്. കൂടെ നിങ്ങളും. എന്നിട്ട് ഞാൻ ജീവിച്ചത് നമ്മുടെ 2 മക്കൾക്ക് വേണ്ടിയാണ്.
അതിലെന്നെ മുന്നോട്ട് നയിച്ചത് നമ്മുടെ സാഹിയാണ്. അവളാണ് പെണ്ണ്, എൻ്റെ സ്വഭാവമാണ് അവൾക്ക്. ഞാൻ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്കറിയാലോ. അതെല്ലാം എന്നെ നിന്ന് ചോർന്നു പോയത് നിങ്ങൾ പോയതിന് ശേഷമാണ്. പക്ഷേ അതെല്ലാം വീണ്ടെടുത്തത് അവളാണ്. നീതിക്ക് വേണ്ടി പോരാടുന്നതിന് ഇന്നേവരെ ആരെയും ഞാൻ എതിർത്തിട്ടില്ല. പക്ഷേ അവളെ എതിർത്തത് പേടിച്ചിട്ടാണ്. സഹായിക്കാൻ ഒരു അണുത്തരി പോലും ഇല്ല ഞങ്ങളുടെ കൂടെ. എത്ര പറഞ്ഞാലും അവളുടെ ഈ പ്രായത്തിൽ അതൊന്നും മനസ്സിലാവില്ല. നമുക്ക് സംഭവിച്ച ആദ്യ തെറ്റ് പോലെ സാഹിയുടെ കാര്യത്തെ സംഭവിക്കാതിരിക്കാൻ നാം കാരണം നാണം കെട്ട് ഷമിയുടെ കുടുംബത്തിൻ്റെ അഭിമാനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ സാഹിയെ ഷമിയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനത്തിൽ എന്നിലേറെ സന്തോഷിക്കുന്നത് നിങ്ങളാകുമെന്ന് എനിക്കറിയാം. ഉമ്മിയുടെ ഓരോ വാക്കുകളും ഹൃദയത്തെ കീറിമുറിക്കുന്ന പോലെയായിരുന്നു. എന്തുതന്നെയായാലും അയാളുടെ മഹനന്റെ കഴുത്തിൽ വരില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഉമ്മിയുടെ റൂമിൽ നിന്നും തിരിഞ്ഞു നടന്നതും കൈ തട്ടി ടേബിളിൽ നിന്നൊരു ബുക്ക് വീണു. സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. സാഹി, നീ എന്തെടുക്കവിടെ? ഉമ്മി പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചെൻ്റെ അടുത്തേക്ക് വന്നതോ ഞാൻ ഉമ്മിനെ കെട്ടിപ്പിടിച്ചു. ഉമ്മിക്കെന്നോട് സംസാരിക്കാൻ ഇത്രക്ക് വെറുപ്പായോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ കുട്ടീനോട് എന്തിനാ ഇമ്മയ്ക്ക് വെറുപ്പ്? ദേഷ്യമൊക്കെ. ഉമ്മി ഇരു കൈകൾ കൊണ്ടും എൻ്റെ മുഖം കോരിയെടുത്തു. എനിക്ക് ക്ഷമിക്കാമായുള്ള കല്യാണം വേണ്ട ഉമ്മി, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു തെറ്റിലേക്കും പോകില്ല. പ്ലീസ് ഉമ്മി. ഞാൻ ഉമ്മിൻ്റെ കൈകൾ പിടിച്ച് കരഞ്ഞു. ഉമ്മി ചിരിച്ചുകൊണ്ട് എന്നെ ബെഡിൽ ഇരുത്തി. അടുത്ത് ഉമ്മിയും ഇരുന്നു. അതിനെൻ്റെ മോൾ തെറ്റിലേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, പോകില്ലെന്നും അറിയാം. പക്ഷേ നേരം വൈകി വരുമ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോകുമ്പോഴെല്ലാം സങ്കടം കൊണ്ടുവരുമെന്ന് പറയുന്നതാ. അല്ലാതെ എൻ്റെ മോളോട് എനിക്കൊരു ദേഷ്യവുമില്ല, പേടിയാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ പോരാടുമ്പോൾ ആൺപിണയില്ലാതെ നമ്മെ തകർക്കാൻ ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ഷമയുണ്ടെങ്കിൽ നീയും ഞാനും സുരക്ഷിതരാണെന്ന്. ഇല്ല ഉമ്മി, ഞാൻ സമ്മതിക്കില്ല. എനിക്കിഷ്ടമില്ല അയാളെ, ഞാൻ സമ്മതിക്കില്ല. പ്ലീസ് ഉമ്മി. നിന്റെ ഇഷ്ടക്കേട് എന്താണെന്ന് എനിക്കറിയാം. അത് അവൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നീ ഈ രണ്ട് മാസത്തോളം ആദ്യക്ക് വേണ്ടി ഇറങ്ങിയിറക്കാത്ത സ്ഥലങ്ങളില്ല. മീഡിയകളിലും ഫോണുകളിലും നീയും ഫ്രണ്ട്സും നിറഞ്ഞു നിൽക്കുമ്പോഴൊക്കെ എതിർത്തത് ഞാന്. പക്ഷെ നിന്നെ അനുകൂലിച്ച ഒരേ ഒരാൾ അവനാ, ഷമി. അവളുടെ ഇഷ്ടം നടന്നോട്ടെ ഉമ്മി, അവളുടെ പ്രായത്തിൽ ഇതൊക്കെ പതിവാ. ഞാനില്ല കൂടെ, അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചത് അവനാ. അതൊക്കെ അവൻ വെറുതെ പറയണേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കുറച്ച് ദിവസം മുന്നേ രാത്രി അവൻ വന്നതല്ലേ? അതും അവൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചുറ്റും രാത്രി ആരൊക്കെ വരുന്നെന്ന കാര്യം നീ അവനോട് പറഞ്ഞതു. അതാരാണെന്നറിയാൻ അവൻ രാത്രി വന്നപ്പോൾ അവനെ കണ്ട് തെറ്റിദ്ധരിച്ചതൊക്കെ അവൻ പിറ്റേന്ന് തന്നെ പറഞ്ഞു. എൻ്റെ അള്ളാ, എന്തൊക്കെയാണ് അവൻ എൻ്റെ ഉമ്മിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്! ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മി വിശ്വസിക്കില്ല. അത്രയേറെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അക്കാരണത്താൽ നീ അവനോട് മിണ്ടാതെ നിൽക്കുന്നതും മിറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. നിന്റെ ദേഷ്യവും വാശിയുമൊക്കെ മാറ്റിവെച്ച് നീ ഇതിന് സമ്മതിക്കണം. ഇല്ല, എനിക്ക് സമ്മതമല്ല. ഞാൻ മുഖം പൊത്തിക്കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും ഭാവിയും കൊതിച്ച ബന്ധമാണിത്. അത് നിന്റെ ഇത്തകാരണം ഒഴിഞ്ഞു പോയപ്പോൾ ആരെക്കാളും വേദനിച്ചത് ഞാനാ. എല്ലാം കഴിഞ്ഞിട്ടും നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ഷമിയും കുടുംബവുമാണ്. ആ ബന്ധം എന്നെന്നും നിലനിർത്താൻ നീ അവൻ്റെ പെണ്ണാവണമെന്ന് ഞാൻ മോഹിച്ചിരുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടെന്ന രീതിയിലാണ് രണ്ടാഴ്ച മുന്നേ അവരെല്ലാം ഈ ഒരു ബന്ധം കൊണ്ട് വന്നപ്പോൾ എത്ര സന്തോഷിച്ചെന്ന് അറിയൂ. നിനക്കിപ്പോൾ തോന്നുന്ന താല്പര്യമില്ലായ്മ ഇപ്പോഴേ തോന്നും. ജീവിച്ചു തുടങ്ങുമ്പോൾ ഞാനെടുത്ത തീരുമാനത്തിൽ നീ സന്തോഷവതിയായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. തലയിൽ തലോടിക്കൊണ്ട് സ്നേഹപൂർവ്വം ഉമ്മി പറഞ്ഞവസാനിച്ചപ്പോൾ മറുത്തൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. കരച്ചിൽ കടിച്ചമർത്തി വേദനയിലൊന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്നു. റൂമിലെത്തിയതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ഞാൻ ബെഡിലേക്ക് വീണു. തലയിണ ചേർത്ത് പിടിച്ച് കരയുമ്പോൾ ഉമ്മിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച അയാളെ മനസ്സിൽ ഒരായിരത്തവണ വെറുത്തുകൊണ്ടിരുന്നു. വൈകുന്നേരം വരെ ആ കിടത്തം തുടർന്നുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കിടന്നു. ഉമ്മിയോടത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്നിലേറെ അയാളെ വിശ്വസിക്കുന്നുണ്ട്. ഇതൊരിക്കലും നടക്കാൻ പാടില്ല. പ്രതികാരമാണ് അയാളുടെ മനസ്സ് നിറയെ. ചതിയനാണ്, കൊലയാളിയാണ്. വേണ്ട എനിക്ക് അയാളെ. മോളെ എണീക്ക്, വല്ലതും കഴിക്ക്, ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ. ഓരോന്ന് ആലോചിച്ച് കിടന്നപ്പോഴാണ് ഉമ്മി വന്നത്. ഞാൻ എഴുന്നേറ്റിരുന്നു. എനിക്ക് വേണ്ട ഉമ്മി, നിങ്ങൾ കഴിച്ചോളൂ. ഈ ബന്ധം നിനക്കിഷ്ടമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഇതേ നടക്കൂ. അവർ അന്ന് നേരിട്ട അപമാനം ഇങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പൊയ്ക്കോട്ടെ. വാശി കാണിക്കാതെ ഭക്ഷണം കഴിക്ക്. ആ വൃത്തികെട്ടവനെ കല്യാണം കഴിക്കുന്നതിലേറെ നല്ലത് കെട്ടിത്തൂങ്ങി ചാവുന്നതാ. പറഞ്ഞു നിർത്തിയതു ഉമ്മിയുടെ കൈകൾ ആദ്യമായി എൻ്റെ മുഖത്ത് പതിഞ്ഞു. ഇത്രയും നേരം സ്നേഹത്തോടെ പറഞ്ഞത് ഞാൻ പറഞ്ഞ നീ അനുസരിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാ. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കരുത്. അവനില്ലായിരുന്നെങ്കിൽ നമ്മളില്ല, അതറിയോ നിനക്ക്? ഉമ്മ, എൻ്റെ ഇഷ്ടങ്ങൾക്കും കൂടെ നിങ്ങൾ പ്രാധാന്യം നൽകണം. നിനക്കെന്താണ് ഇഷ്ടം? ആരെങ്കിലും നീ പ്രണയിക്കുന്നു? ഇല്ല,
പക്ഷെ എനിക്ക് പഠിക്കണം, നല്ല ജോലി വാങ്ങണം, അത് കല്യാണം കഴിഞ്ഞാലും നടക്കും, അതെനിക്ക് അവൻ വാക്ക് തന്നിട്ടുണ്ട്. വേറെന്താ നിന്റെ പ്രശ്നം? കഴിഞ്ഞോ? നിന്റെ എത്തയുടെ പോലെ എന്തെങ്കിലും കാണിക്കാൻ നിന്നാൽ ബാബ പോയ പോലെ ആവില്ല ഞാൻ. ഈ കൈ കൊണ്ട് നീ എന്ത് ചെയ്യിപ്പിക്കരുത്, നാണം കൊടുത്തതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മിപ്പോയി. ഞാനൊരു മരത്തടി കണക്കെ അങ്ങനെ ഇരുന്നു. മീനു വന്ന് കടന്ന് ലൈറ്റ് ഓഫാക്കി, എന്നിട്ടും ഉറക്കമേ വന്നില്ല. സുബി ബാങ്ക് കേട്ടതും ഞാനൊന്ന് ഉണർന്നു. ഇന്നലെ ഇരുന്ന് അതേ ഇരിപ്പാണ്. എപ്പോഴാ ഉറങ്ങിയതെന്ന് പോലും ഓർമ്മയില്ല. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക് വലിഞ്ഞു. മുന്നേ കാണാനും സംസാരിക്കാനും തോന്നി. അവൻ ഇടപെട്ടാൽ അയാൾ ചെയ്ത തെറ്റുകൾക്ക് തെളിവുണ്ടാക്കിയാൽ ഒരുപക്ഷെ ഉമ്മിക്കത് മതിയാകും. കുറച്ചു നേരം കിടന്നതിന് ശേഷം പുറത്ത് സ്കൂട്ടിയുടെ സൗണ്ട് കേട്ട് ക്ഷമയായിരിക്കും. നീ റെഡിയായില്ലേ? സമയം 9:30 ആയി. ഞാനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്താടാ പറ്റിയേ? മുഖാകെ വല്ലാണ്ട് പനിയുണ്ടോ നിനക്ക്? അവൾ നെറ്റിയിലും കഴുത്തിലൊക്കെ തൊട്ട് നോക്കി. പനിയൊന്നുമില്ല. പിന്നെ എന്താ നിന്റെ പ്രോബ്ലം പറയടാ. രാവിലെ വിളിച്ചിട്ട് ഫോണും എടുത്തില്ലല്ലോ. എനിക്ക് കെട്ടുപ്രായമായെന്ന ഉമ്മി പറയുന്നത്. അത് പറഞ്ഞപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്നെന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. വലിയ വീട്ടുകാരാ. പഠനമൊക്കെ ഇനി അവർ നോക്കിക്കോളുമെന്ന്. ആര്? നീ എന്തൊക്കെയാണ് പറയുന്നത്? ഷമീർ. അവൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ എന്നെ തന്നെ നോക്കി നിന്നു. ശേഷം എന്നിട്ട് നീ എന്തു പറഞ്ഞു? പറയേണ്ടതൊക്കെ പറഞ്ഞു. പക്ഷേ ഉമ്മി ഒരേ വാശിയിലാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ടെൻഷനാവണ്ട, അവർ വന്ന് കാണട്ടെ. നീ നല്ല രീതിയിൽ സഹകരിച്ചു കൊടുത്തേക്ക്. നീ എന്തൊക്കെ പറയുന്നതും അയാൾ കാണുന്നതും തന്നെ എനിക്ക് വെറുപ്പാ. അറിയാം. നീ ഇപ്പൊ തന്നെ അതൊന്നും മുഖത്ത് കാണിക്കേണ്ട. ഇപ്പൊ പെണ്ണ് കാണലല്ലേ കഴിയുന്നുള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ. മുന്നേ അറിഞ്ഞാൽ വെച്ചേക്കില്ല അവനെ. വേണ്ടതെന്താച്ചാ അവൻ ചെയ്തോളൂ. അത് തന്നെ എന്റെ മനസ്സിലും. എന്നാ പിന്നെ നീ പോയി കുളിച്ചു വാ. അവർ 10 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്. പോയി കുളിച്ച് ഫ്രഷായി റൂമിൽ വന്ന് ഉമ്മി അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ക്ഷമ വന്നത് കൊണ്ട് ഉമ്മിക്ക് സന്തോഷമായെന്ന് എനിക്ക് തോന്നി. അവളും ഉമ്മിയും ഫുഡ് റെഡിയാക്കി. ഞാൻ റൂമിൽ പോയി ഒരു ബ്ലാക്ക് ടോപ്പ് ഇട്ടു. അവനെ കാണുന്നത് പോലും എനിക്ക് കരിദിനം പോലെയാണ്. ഒരു മൈക്കപ്പും ഇല്ലാതെ മുടി ചുമ്മാ പുറകിലോട്ട് കെട്ടിവെച്ചു. ഡി, ആ നനഞ്ഞ മുടി ഒന്ന് അയച്ചിട്. എനിക്കയ്യാ, അവർ വന്ന് പോട്ടെ. മുട്ടോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ നീളം മുടി അയച്ചിട്ടാൽ എൻ്റെ അമ്മയെ നീ വേറെ ലെവലാ മോളെ. ആണോ? ഞാൻ അറിഞ്ഞില്ല. ഒന്ന് കൂടി. മനുഷ്യനിപ്പോ ഭ്രാന്ത് കയറി നിൽക്കുക. അത് കേട്ടപ്പോ അവൾ ഇരുന്ന് ചിരിക്കുക. അപ്പോഴേക്കും പുറത്ത് കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടു. അവർ വന്നെന്ന് തോന്നുന്നു. ഞാനും ക്ഷമയും ഹാളിലേക്ക് വന്നപ്പോഴേക്കും അവരെ സ്വീകരിക്കാൻ ഉമ്മി ഉമ്മറത്തെത്തിയിരുന്നു. അവന്റെ ഉമ്മയും അനിയത്തിയും ഏട്ടത്തിയും ഹാളിലേക്ക് വന്നു. എന്നെ കണ്ടപ്പാടെ വിശേഷം ചോദിച്ച് ഉമ്മ സോഫയിലിരുന്നു. ഇത്തയും അനിയത്തിയും അത്രയൊക്കെ സംസാരിക്കുന്നില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും അവന്റെ ഉപ്പയും അകത്തേക്ക് വന്നു. ഉപ്പ, സുഖല്ലെന്ന് ചോദിച്ച് തലയിൽ തലോടി. ഞാനൊന്ന് ചിരിച്ചു കൊടുത്തു. അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുവാണ്. ഞാൻ അങ്ങോട്ട് മൈൻഡാക്കിയില്ല. ഉള്ളിൽ ദേഷ്യം കൊണ്ട് എന്താകുമെന്നറിയാതെ നിൽക്കുക. അപ്പൊ എല്ലാം റാഹത്തായി. പറഞ്ഞുറപ്പിച്ച പോലെ അടുത്ത തിങ്കളാഴ്ച രാവിലെ നിക്കാഹ്, പിറ്റേന്ന് അവിടെ ഫംഗ്ഷൻ. അവന്റെ ഉപ്പ പറയുന്നത് കേട്ട് ഞാനും ഉമ്മിയും നോക്കി. ഉമ്മി ശ്രദ്ധ മാറ്റുന്നത് ഞാൻ കണ്ടു. അപ്പൊ എല്ലാം ഉറപ്പിച്ചിട്ടാണ് എന്നോട് പറഞ്ഞതുപോലും. എന്തോ സങ്കടം വന്നു. ഞാൻ ക്ഷമയെ നോക്കിയപ്പം അവൾ പോട്ടയ നൃത്തത്തിൽ എന്നെ നോക്കി. മോൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ, അവന്റെ ഉമ്മയാണ്. ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. കണ്ടല്ലോ, അവൾക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലെന്ന്. ഉപ്പ അങ്ങനെ പറഞ്ഞപ്പം എല്ലാവരും ഒന്ന് ചിരിച്ചു. അതിനുശേഷം അവൻ്റെ ഇത്തയും അനിയത്തിയും എനിക്ക് സ്വീറ്റ്സ് നൽകി. അത് മനസ്സില്ലാ മനസ്സോടെ വാങ്ങി റൂമിലേക്ക് പോയി. ടേബിളിൽ വെച്ച് തിരിഞ്ഞത് അവൻ്റെ മുന്നിലേക്കും. നോക്കണ്ട ഡിയ, സംസാരിക്കാൻ പറഞ്ഞേച്ചതാ. അതിന് മാത്രം ഒന്നില്ലെങ്കിലും ചടങ്ങെന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? നീ വിചാരിക്കുന്ന ഒന്നും നടക്കില്ല, വെറുതെ മോഹിക്കണ്ട. വാവ്, സ്വീറ്റ്! അതുകൊണ്ടാണല്ലോ ഇത്രയും വരെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞത്. പെണ്ണ് കാണലേ കഴിഞ്ഞുള്ളൂ, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. അത് നീ മറക്കേണ്ട. അതൊന്നും ഞാൻ മറക്കില്ല. കൂടെ നിങ്ങൾ രണ്ടുപേരും അന്ന് ലൈബ്രറി വെച്ച് തന്ന സമ്മാനവും. അന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് നിന്നെ ഞാൻ സ്വതന്ത്രമാക്കുമായിരുന്നു. പക്ഷെ എല്ലുറങ്ങും വേദന വന്നിട്ട് 6 മാസം റൂമിൽ തള്ളി നീക്കിയ ആ നല്ല ദിവസങ്ങളിൽ ഞാൻ ഉള്ളിൽ കണക്ക് കൂട്ടിയതടി. നിന്നെ ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടി ഓരോ ദിവസവും വേദന തന്ന് നീ ജീവിച്ചു തീർക്കണമെന്നത്. 1 മാസമല്ല, ഒരാഷ്കാലം മുഴുവൻ നിന്നെ കിടത്താൻ അറിയാഞ്ഞിട്ടല്ല. ദേഷ്യം കൊണ്ട് സ്വയം വിറക്കുന്നത് ഞാൻ അറിഞ്ഞു. എന്നാ കിടത്തടി എന്നെ, അവനെ വിളിക്ക്. തോടില്ല രണ്ടും എന്നെ. എനിക്ക് കിട്ടിയതിന്റെ ഇരട്ടി കൊടുക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷെ ശരീരവേദനയേക്കാൾ നല്ലത് ഹൃദയം വേദനിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. നിന്നെ തൊട്ടാൽ അവൾക്ക് പൊള്ളും. ആ പൊള്ളൽ എനിക്ക് മനസ്സറിഞ്ഞു കണ്ട് ആസ്വദിക്കണം. അവന്റെ പിടുത്തം കയ്യിൽ മുറുകി. പിന്നെ നിന്റെ ഇത്ത കാട്ടി പോലെ വല്ലതും മനസ്സിലുണ്ടേ നിന്റെ തന്തയുടെ അടുത്ത് ഒരു കുഴിയും കൂടി കുഴിക്കേണ്ടി വരും. അത് നിനക്കല്ല, നിന്റെ തള്ളക്ക്.
ഒരു ഞെട്ടിലൂടെ ഞാൻ അവനെ നോക്കി. നോക്കണ്ട, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, അറിയാലോ ഈ ഷമീറിനെ. ഡാ, അവൻക്ക് നേരെ വിരൽ ചൂണ്ടിയതും അവനൊന്ന് ചിരിച്ചു. എനിക്കിഷ്ടമാണ് നിന്റെ തൻ്റെ ഇടം, പക്ഷെ അങ്ങോട്ട് വരുമ്പം അതൊക്കെ ഇവിടെ വെച്ച് വന്നേക്കണം, ഇല്ലെങ്കിൽ നിന്റെ കവളിയിൽ നിന്ന് എൻ്റെ കൈ മാറിയിട്ടുണ്ടാവില്ല. എന്താണിത്, മതി സംസാരിച്ചത്, ഇനിയെല്ലാം നിൽക്കാതിന് ശേഷം കളിയാക്കിക്കൊണ്ട് ഇത്തകത്തേക്ക് വന്നു. ഞാനൊന്നും മെണ്ടിയില്ല, ഇനി സംസാരമില്ല, പ്രവൃത്തിയേ ഉള്ളൂ. ഹലോ സാഹി. അവൻ്റെ സംസാരം മനസ്സിലാക്കാത്ത പോലെ ഇത്ത എന്നെ ഒന്ന് നോക്കി. ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുഖം തിരിച്ചു. ഇത്തയുടെ കൂടെ അവൻ റൂം വിട്ടിറങ്ങിയിട്ടും അവൻ പറഞ്ഞതിൻ്റെ ഷോക്ക് മാറിയിട്ടില്ല. അവനെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് ഉമ്മി, ആ ഉമ്മിനെയാണ് അവൻ, എങ്ങനെ പറയാൻ തോന്നി എനിക്ക്. ഭക്ഷണശേഷം അവരെല്ലാം യാത്ര പറഞ്ഞിറങ്ങി. അവർ പോയതും ഞാൻ റൂമിൽ പോയി കിടന്നു. ക്ഷേമ വന്ന കാര്യം തിരക്കി, എല്ലാം ഞാൻ പറഞ്ഞു. അവളൊന്നും വേണ്ടിയില്ല, നാളെ വരാമെന്നും പറഞ്ഞ് അവൾ പോയി. നാല് ദിവസം കടന്നുപോയി. നിക്കാവിനുള്ള ഒരുക്കങ്ങളുമായി ഉമ്മി ഓടിക്കൊണ്ടിരുന്നു. വീടിൻ്റെ പുറത്തിറങ്ങാതെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി ആനുമിരുന്നു. എല്ലാം അറിഞ്ഞ് മുന്നിടക്കിലെ ക്ഷേമ വഴി കണക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഞാൻ തന്നെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. ഒരുപക്ഷെ അന്ന് ക്ഷമയോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മുന്നയുടെ സഹായം തേടുമായിരുന്നു. പക്ഷെ ഉമ്മിയുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ഒരിക്കലും ഒരുക്കമല്ല. ഉമ്മിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് ഞാൻ. പിന്നെയാണോ അവൻ്റെ കൂടെ? സാഹി, സാഹി. വാതിൽ രാധേച്ചയുടെ മുട്ടലും വിളിയും. ഉമ്മി ഷോപ്പിൽ പോയി, മീനും സ്കൂളിലും. രണ്ടുപേരും പോയാൽ വാതിലടച്ച് ഒറ്റക്കിരിക്കും. എന്താ രാധേച്ചി, നല്ല മഴ വരുന്നുണ്ട്, പാത്തുവിനെ പാടത്ത് കെട്ടിയേക്കുമല്ലേ, നീ പോയി അയച്ചു കെട്ട്. ഉമ്മി വിളിച്ചിരുന്നോ? ആ, നീ ഒറ്റക്കാണ്, ശ്രദ്ധിക്കാനും പറഞ്ഞു. രാധേച്ച പറഞ്ഞത് കേട്ട് ഞാനൊന്ന് ചിരിച്ചു. ഉമ്മക്ക് പേടിയാകും, എങ്ങോട്ടെങ്കിലും പോകുമോ, എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ. ഉമ്മക്കിപ്പോഴും റാഹിയെയും സാഹിയെയും മനസ്സിലായില്ലെന്ന് സാരം. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൂടെ എടുക്കാനുള്ള ഓർമ്മ വന്നത്. അകത്തേക്ക് കയറാൻ നിന്നതും മഴത്തുള്ളിൽ തുടങ്ങി. പിന്നെ കൂടെ എടുക്കാതെ ഒരൊറ്റ ഓട്ടമായിരുന്നു. ഷെയ്മയുടെ വീടത്തു മുന്നേ മഴ പെയ്തു, ആകെ നനഞ്ഞൊട്ടി. പാടത്തേക്ക് ഇറങ്ങി. പാത്തുവിനെ കെട്ടയച്ചതും അവൾ വീട്ടിലേക്ക് ഓടി. പുറകെ ഞാൻ ഓടാൻ നിന്നതും അകലെ നിന്നൊരു ബുള്ളറ്റ് വരുന്നതും ഞാൻ കണ്ടു. മുന്നാണെന്ന് ഞാൻ ഉറപ്പിച്ചു. ഒരു റെയിൻകോട്ട് പോലും ഇല്ലാതെ മഴ നനഞ്ഞു വരുന്നുണ്ട്. എൻ്റെ അടുത്ത് സൈഡാക്കി. എൻ്റെ അടുത്തേക്ക് വരുംതോറും മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി ഇല്ലാത്ത പോലെ തോന്നി. സാഹി, വേണ്ട മുന്ന, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ബന്ധത്തോട് താല്പര്യമില്ലെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആർക്കു വേണ്ടി? അവൻ്റെ ശബ്ദമുയർന്നു. ആ ഒരൊറ്റ അലർച്ചയിൽ തന്നെ അവൻ്റെ ഉള്ളിലെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ വൃത്തിക്കെട്ടവന് വേണ്ടിയോ, അതോ എനിക്കോ, അതോ കുടുംബത്തിന് വേണ്ടിയോ? അവനെ വേണ്ട, പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന ബാക്കി രണ്ട് കൂട്ടരെ എനിക്ക് വേണം. അതാ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കോ അവർക്കോ ഒന്നും സംഭവിക്കില്ല. മുന്ന, നിനക്ക് അവനെ അറിയില്ല. പ്ലീസ്, പ്ലീസ് എന്നെ വിട്ടേക്ക്. ഞാൻ അവൻ്റെ മുന്നിൽ കൈക്കുപ്പി. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? അല്ല, ഒരിക്കലുമല്ല. നുണ, നിനക്കിഷ്ടമാണ്, ഞാനില്ലാതെ നിനക്ക് പറ്റില്ല, എനിക്ക് ഉറപ്പുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്, എനിക്കിഷ്ടമല്ല നിന്നെ, ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇക്കാര്യം പറഞ്ഞ് നമ്മുടെ സൗഹൃദം ഇല്ലാതാക്കരുത്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. അവൻ അതും പറഞ്ഞ് ബുള്ളറ്റ് എടുത്ത് പോയി. അവനോട് പറഞ്ഞ ഓരോ വാക്കുകളും തിരിച്ചെന്നെ നെഞ്ചിൽ തന്നെ തറക്കുന്ന പോലെ തോന്നി എനിക്ക്. തുടരും. ക്ഷമയുമായിട്ടുള്ള വിവാഹം നടക്കുമോ, അതോ മുന്നത് മുടക്കുമോ? സാഹി മുന്നൊക്കെ സ്വന്തമാകുമോ? നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് 1000 നന്ദി അർപ്പിക്കുന്നു. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ നാളെ രാവിലെ വീണ്ടും കാണാം. സൽസമുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.